ഫോൺ വിളിക്കാറുണ്ട്. ഡോക്ടർ സാദിഖ്, 1987 ഇസ്ലാം മതം സ്വീകരിച്ച ഒരു വ്യക്തിയാണ് താങ്കൾ. അത്തരത്തിൽ 1980s ഇത്തരം ഇന്ന് കാണുന്നത് പോലെയുള്ള മതപ്രബോധനം അല്ലെങ്കിൽ മതതാരതമ്യ പഠനം സജീവമല്ലാത്ത ഒരു കാലമാണ്. എന്തായിരുന്നു അന്ന് ഇസ്ലാമിലേക്ക് കടന്നു വരുവാനുള്ള നിങ്ങളുടെ പ്രചോദനം? എന്നെ സംബന്ധിച്ച് ഒരു പ്രബോധനത്തിന്റെ ഫലമായിട്ടല്ല, മറിച്ച് ഞാൻ ചെറുപ്പത്തിൽ തന്നെ, കുട്ടിക്കാലം മുതൽ തന്നെ ദൈവത്തിനെ അന്വേഷിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ പടച്ചവനെ അറിയാനുള്ള ഒരു ആഗ്രഹവും വ്യഗ്രതയും അന്വേഷണവും നടത്തിക്കൊണ്ടിരുന്നു. അത് പ്രത്യേകിച്ച് ബഹുദൈവാരാധന നിലനിൽക്കുന്ന ഒരു സമുദായത്തിൽ നിന്ന് ഉള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഞാൻ ഇത് എന്റെ മനസ്സിന് അത് അംഗീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ദൈവം ഒന്നാണ്, ഏകനാണ് എന്നുള്ളതാണ് എന്റെ മനസ്സ് പറയുന്നത്. എന്നാൽ ഒരുപാട് ഫിലോസഫികൾ ഈ ബഹുദൈവാരാധന അത് ഏകദൈവമാണെന്ന് സ്ഥാപിക്കാൻ അവരുടെ ഇടയിലുണ്ട്, പക്ഷെ അതെന്നെ തൃപ്തിപ്പെടുത്തിയിരുന്നില്ല. അതുകൊണ്ട് ഏകദൈവത്തിനോടാണ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്. അങ്ങനെ എനിക്ക് പലതരത്തിലുള്ള ഭഗവത്ഗീതയും ഉപനിഷത്തുകളും ചതുർവേദങ്ങളും അങ്ങനെ പല ഗ്രന്ഥങ്ങളും ഞാൻ പഠിക്കാറും അതിൽ അന്വേഷണം നടത്താറുമുണ്ട്. എന്റെ അന്വേഷണം അവിടെ വെച്ചിട്ടാ തുടങ്ങിയത്. അങ്ങനെ ശ്രീമദ് ഭഗവത്ഗീതയിലുള്ള സാഖ്യയോഗത്തിലുള്ള ചില അർജുനന് ശ്രീകൃഷ്ണൻ കൊടുക്കുന്ന ചില ഉപദേശങ്ങൾ, അർജുനന്റെ ചില ചോദ്യങ്ങൾക്ക് സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ സമാധിസ്ഥസ്യ കേശവ എന്ന് തുടങ്ങുന്ന ഒരു ഉത്തമ സ്വഭാവം ഗുണങ്ങളുള്ള ഒരു മനുഷ്യന്റെ പ്രകൃതങ്ങൾ എന്താണെന്നുള്ള അർജുനന്റെ ചോദ്യത്തിന് ശ്രീകൃഷ്ണൻ കൊടുക്കുന്ന വിശദമായ ചില ഉത്തരങ്ങളുണ്ട്. അതിലൂടെ ആ സിഫത്തുകൾ, ആ ഗുണങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി അന്ന് മുതൽ എന്റെ പരിശ്രമം തുടങ്ങി. അതുപോലെ ആത്മാവിനെ പറ്റിയുള്ള നൈനം ചിന്തതി ശസ്ത്രാണി നൈനം ദഹതി പാവക എന്ന് തുടങ്ങുന്ന റൂഹിനെ പറ്റിയുള്ള, ആത്മാവിനെ പറ്റിയുള്ള ചർച്ചകൾ അതിൽ ധാരാളമായിട്ടുണ്ട്, ആത്മീയതയുണ്ട്. ഇതെല്ലാം വെച്ചുകൊണ്ട് ഞാനൊരു ഒരു കഠിന പരിശ്രമത്തിലായിരുന്നു. അതുപോലെ ഉപനിഷത്തുകളിലൂടെയും പുരാണങ്ങളിലൂടെയും വേദങ്ങളിലൂടെയും പോകുമ്പോൾ ഒരു മനുഷ്യന് ദൈവമായിട്ട് ഏറ്റവും അടുക്കാനുള്ള വഴി അത് ഒരു സർവസംഘ പരിത്യാഗമാണ്. ആ ഒരു പരിത്യാഗത്തിന്റെ മാർഗത്തിൽ കഠിനമായി തീവ്രമായി ഞാൻ പരിശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു അവസ്ഥയിലായിരുന്നു. അതായത് ഭൗതികമായ യാതൊരു ആസ്വാദനങ്ങളും പാടില്ല, നല്ല രുചിപ്രദമായ ഭക്ഷണം കഴിക്കരുത്, നല്ല ഭംഗിയുള്ള വസ്ത്രം ധരിക്കരുത്, മുടി ചെയ്യരുത്, ചെരുപ്പ് ധരിക്കരുത് എന്നുള്ള കഠിനമായ ഒരു സന്യാസത്തിന്റെ പോലുള്ള ഒരു വഴിയിലായിരുന്നു ഞാൻ പരിശ്രമിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ദൈവത്തിനോട് ഞാൻ നിരന്തരം സംവദിക്കാറുണ്ടായിരുന്നു, പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, ചോദിക്കാറുണ്ടായിരുന്നു, സംസാരിക്കാറുണ്ടായിരുന്നു. ഇതിനും കഠിനമായൊരു വഴി നിന്റെ തൃപ്തിക്ക് വേണ്ടി അനുധാവനം ചെയ്യാൻ നീ എനിക്ക് കാണിച്ചു തരികയാണെങ്കിൽ ഞാനത് എടുക്കാമെന്ന് പറയാറുണ്ടായിരുന്നു. അങ്ങനെയാണ് പടച്ചവൻ എനിക്ക് നേരിട്ട് വഴി കാണിച്ചു തന്നത്, ഇതാണ് യഥാർത്ഥമായ വഴിയെന്ന്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഓർത്തഡോക്സ് ബ്രാഹ്മിൻ ഫാമിലിയിൽ നിന്ന് ഈ രീതിയിൽ ഒരു മാറ്റം എനിക്ക് സാധ്യമായിരുന്നില്ല. അത് വളരെ, ഞാൻ ഉദ്ദേശിച്ചതിലും വളരെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു. എന്നാലോ വാസ്തവത്തിൽ പറഞ്ഞാൽ സമൂഹത്തിൽ നിന്നുള്ള എതിർപ്പ് എന്നുള്ളതല്ലാതെ, വാസ്തവത്തിൽ പറഞ്ഞാൽ ഞാൻ മുമ്പ് എടുത്തിരുന്ന ആ പരിത്യാഗത്തിനേക്കാൾ കൂടുതൽ എത്രയോ ലളിതമായതും ഭൗതിക ജീവിതത്തെ ഞാൻ ഉദ്ദേശിച്ചിരുന്ന രീതിയിൽ ആ കഠിനമായ കാര്യങ്ങളെല്ലാം അതിൽ നിന്നെല്ലാം വളരെ ലിബറൽ ഒരു ജീവിതമാണ് എനിക്ക് ഇസ്ലാം കാഴ്ചവെച്ചത്. പക്ഷെ അതിൽ ഒരുപാട് പ്രത്യാഘാതങ്ങൾ വേണ്ടി വന്നു, അത് സഹിക്കേണ്ടി വന്നു, നേരിടേണ്ടി വന്നു. പിന്നെ ഞാൻ MBBS പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ എന്റെ തീരുമാനം എന്നായിരുന്നുണ്ടെങ്കിൽ MBBS കോഴ്സ് കഴിയണം, കഴിഞ്ഞതിന് ശേഷം ഹിമാലയത്തിൽ പോയി തപസ് ചെയ്യണം എന്നുള്ളൊക്കെ ഉദ്ദേശമായിരുന്നു. പക്ഷെ അതിൽ നിന്ന് വളരെ ഭൗതികമായ ഒരു എളുപ്പത്തിലേക്കാണ് എനിക്ക് ഈ ഇസ്ലാം എന്നെ എത്തിച്ചിട്ടുള്ളത്. അവിടെ ഒരു ചോദ്യമുണ്ട്. സാധാരണ ലിബറൽ എന്ന് പറഞ്ഞെടുത്ത് ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ പറയപ്പെടാറുള്ളത് അത് വളരെ ഇടുങ്ങിയതാണ്, ഇടുങ്ങിയ ചിന്താഗതിയുള്ള ഒന്നാണ്, ജീവിക്കാൻ പ്രയാസമുള്ള ഒന്നാണ്. ഇവിടെ താങ്കൾ വളരെ വ്യത്യസ്തമായി പറയുന്നു, ഇസ്ലാം ഒരു ലിബറൽ അല്ലെങ്കിൽ അത്തരത്തിൽ വിശാലമായ ഒരു ലോകത്തേക്ക് വന്നതുപോലെയാണ് നിങ്ങൾക്ക് തോന്നിയത് എന്ന്. അത് വാസ്തവത്തിൽ മറ്റ് മതത്തിന്റെ ആളുകൾ, പ്രത്യേകിച്ച് ഹിന്ദു മതത്തിന്റെ ആളുകൾ ആ മതത്തെ സ്വന്തം ജീവിതത്തേക്ക് പകർത്താൻ ശ്രമിക്കാത്തതുകൊണ്ടാണ് അവർക്ക് അതിലുള്ള കാഠിന്യം മനസ്സിലാവാത്തത്. കാരണം ദൈവ സാമീപ്യത്തിന് വേണ്ടി തന്നെ അർപ്പണം ചെയ്യണം, എല്ലാം പരിത്യജിക്കണം എന്ന് പറയുന്ന, ഒരു നല്ല ഭക്ഷണം, ഒരു ടേസ്റ്റുള്ള ഭക്ഷണം പോലും കഴിക്കാതെ, ഞാൻ പ്യുവർ വെജിറ്റേറിയൻ ആയിരുന്നു, അതിൽ തന്നെ രുചികരമായ ആസ്വാദ്യകരമായ ഒരു ഭക്ഷണം ഞാൻ കഴിക്കാറുണ്ടായിരുന്നില്ല. അപ്പോ എന്നാൽ ഇതിൽ ഏത് ഭക്ഷണവും അള്ളാഹു അനുവദനീയമാക്കിയിരിക്കുന്ന ഭക്ഷണങ്ങൾ
പന്നിമാംസം ഒഴികെ ബാക്കി എല്ലാ മനുഷ്യരും ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ വൈവാഹിക ജീവിതം അത് മനുഷ്യന് അനുവദിച്ച് തന്നിട്ടുള്ളതാണ്. അതുപോലെ നല്ല വസ്ത്രം ധരിക്കാം, നല്ല ഡീസന്റ് ആയിട്ട് നടക്കാം, ഇതെല്ലാം മനുഷ്യന് അനുവദിച്ചതാണ്. നേരെ മറിച്ച് പരിത്യാഗത്തിന്റെ മാർഗത്തിൽ ഇതൊന്നും പറ്റില്ല. പക്ഷേ ഇന്നത്തെ ഹിന്ദു സമുദായം ആ രീതിയിൽ ദൈവത്തിലേക്ക് അടുക്കാനുള്ള വഴി അന്വേഷിക്കാത്തത് കൊണ്ടും ആ രീതിയിൽ അവരുടെ മതത്തിനെ സ്വന്തം പഠിക്കാത്തത് കൊണ്ടും സ്വന്തം ജീവിതത്തെ അനുധാവനം ചെയ്യാത്തത് കൊണ്ടും അവർക്ക് അത് ലിബറലായിട്ട് തോന്നുകയാണ്. പക്ഷേ പടച്ചവൻ അനുവദിച്ചു എന്ന ലിബറലിസം വാസ്തവത്തിൽ ഇസ്ലാമിലാണ് ഞാൻ കണ്ടെത്തിയിട്ടുള്ളത്. ഈ ഒരു സത്യം ഉൾക്കൊണ്ട് ഇതിലേക്ക് ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന സമയത്ത് പ്രയാസങ്ങൾ നേരിട്ടിട്ടുണ്ടോ? കുടുംബത്തിൽ നിന്ന് ഒരുപാട് പ്രയാസങ്ങൾ വന്നിരുന്നു. ഞാൻ ഇസ്ലാമിനെ പറ്റി മനസ്സിലാക്കിയ കാര്യങ്ങൾ, ഞാൻ എന്റെ പഠനം ഇസ്ലാം എന്നല്ല, അതിനു മുമ്പ് തന്നെയുള്ള എന്റെ വേദപഠനവും മറ്റും കാര്യങ്ങൾ ഞാൻ എന്റെ വീട്ടിൽ ചർച്ച ചെയ്യാറുണ്ടായിരുന്നു. എന്റെ ഉമ്മയുമായും അനുജത്തിയുമായവരുമായിട്ടും വീട്ടിലെ മറ്റ് ബന്ധുക്കളുമായിട്ടൊക്കെ ഞാൻ സദാ അതാത് അവസരങ്ങളിൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്നിരുന്നു. അങ്ങനെ ഈ ഇസ്ലാമിനെ പറ്റി ഞാൻ അവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. എന്റെ പിന്നാലെ അവരും ഈ വിശ്വാസം സ്വീകരിക്കുകയുണ്ടായി. എന്റെ ഉമ്മയും രണ്ട് അനിയത്തിമാരും പിന്നെ ബന്ധുക്കളിൽ നിന്ന് പല ആളുകളും സ്വീകരിക്കുകയുണ്ടായി. പിതാവ് അതിൽ നിന്ന് ഒഴിവായിരുന്നു. അദ്ദേഹത്തിന് പൊതുവായിട്ടുള്ള ദൈവവിശ്വാസം തന്നെ ഇല്ലായിരുന്നു. എന്നാലും അദ്ദേഹത്തിന് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോ പക്ഷേ വാസ്തവത്തിൽ വീട്ടിലുള്ളവർക്കായിരുന്നു വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ 3-4 വർഷങ്ങൾ ഈ രീതിയിൽ വിശ്വാസത്തിൽ തന്നെ കഴിഞ്ഞുപോവുകയും ചെയ്തു. അതിനുശേഷമാണ് പൊതുസമുദായം, നാട്ടുകാരും പൊതുസമുദായവും അറിയുന്നത്. അവരറിഞ്ഞതോടുകൂടി അവർ വലിയ സ്വന്തം വീട്ടുകാർക്ക് പോലും ഇല്ലാത്ത വലിയ വലിയ പ്രശ്നങ്ങൾ അവരുണ്ടാക്കാൻ തുടങ്ങി. വീട്ടുകാരെ നിർബന്ധിക്കാൻ തുടങ്ങി. എന്റെ പേരിൽ അവർ ഇല്ലാത്ത കേസുകൾ കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ മജിസ്ട്രേറ്റ് കോടതിയെ ഇടപെടിച്ചത് വഴി എന്നെ പിടിച്ച് തടവിലാക്കി 5 മാസവും 13 ദിവസവും ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ ഉത്തരവ് പ്രകാരം മെഡിക്കൽ കോളേജിലുള്ള ഒരു വാർഡിൽ എന്നെ ഡിറ്റെയിൻ ചെയ്തു. അങ്ങനെ അവസാനം അതിനുശേഷം ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്തിട്ടാണ് എന്നെ അതിൽ നിന്ന് റിലീസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഇടയിൽ എന്നെ വധിക്കാൻ വേണ്ടി അവർ ശ്രമം നടത്തിയിരുന്നു. അതുപോലെ സൈക്യാട്രി വാർഡിൽ അഡ്മിറ്റ് ചെയ്ത് ഇലക്ട്രോ കൺവൾസീവ് തെറാപ്പി, അതായത് 2 ഇലക്ട്രോഡുകൾ തലയുടെ സൈഡിൽ വെച്ചിട്ട് ഇലക്ട്രിക് കറണ്ട് തലച്ചോറിലൂടെ പ്രാസ് ചെയ്ത് കഴിഞ്ഞാൽ അത് മനുഷ്യനെ, ഒരു ബുദ്ധിമാനായ മനുഷ്യനെ ബുദ്ധിയില്ലാത്തവനാക്കാൻ കഴിയും, ഭ്രാന്തില്ലാത്തവനെ ഭ്രാന്തുണ്ടാക്കാൻ കഴിയും, മന്ദബുദ്ധിയാക്കാൻ കഴിയും. അങ്ങനെ പലതും അവർക്ക് ഉദ്ദേശങ്ങളുണ്ടായിരുന്നു. അള്ളാഹുവിന്റെ കാവലുകൊണ്ട് മാത്രം അത്തരം ചതികളിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടു, അവൻ എന്നെ സ്വതന്ത്രനാക്കി. അവരുടെ ഈ മറ്റ് സമൂഹത്തിന്റെ ഭീഷണി തന്നെ ഇതായിരുന്നു. ഒന്നുകിൽ നിന്നെ ഞങ്ങൾ കൊന്നുകളയും, അല്ലെങ്കിൽ ആജീവനാന്തം സൈക്യാട്രിക് സെല്ലിൽ അടയ്ക്കപ്പെടും, ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ എന്റെ കോഴ്സ് നഷ്ടപ്പെടും. അപ്പൊ ഞാനതിൽ ഒരു ഉറച്ച തീരുമാനമെടുത്തു. ഞാൻ ദൈവത്തിലേക്കുള്ള ഒരു പ്രയാണത്തിലാണ്. അവന്റെ തീരുമാനം കൂടാതെ എനിക്ക് എന്റെ ഒരു രോമം ഇളക്കാൻ പോലും ഇവർക്ക് സാധ്യമല്ല. ഇവരുടെ കയ്യിൽ കൂടി എന്റെ മരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനും പടച്ചവനല്ലാത്ത മറ്റൊരു സൃഷ്ടിയിലേക്ക് തിരിഞ്ഞതുകൊണ്ട് എനിക്ക് സാധ്യമല്ല, കിട്ടാനില്ല. അതുകൊണ്ട് ഞാൻ ഉറച്ച തീരുമാനമെടുത്തു, ഇവരെന്ത് ചെയ്യുന്ന ചെയ്യട്ടെ, എന്റെ രക്ഷിതാവ്, എന്റെ റബ്ബ്, എന്റെ പടച്ചവൻ, അവൻ എന്നെ നോക്കിക്കൊള്ളും എന്നുള്ള നിലയിൽ ഞാൻ അവരോട് ഒരു ഉറച്ച തീരുമാനമെടുത്തു. അതുപോലെ തന്നെ പടച്ചവന്റെ ഭാഗത്ത് എനിക്ക് അദൃശ്യമായ സഹായങ്ങളുണ്ടായി. ഭൗതികമായ സാഹചര്യങ്ങളും അവർ തന്നെ ഉണ്ടാക്കിയ പല എവിഡൻസുകളും എനിക്കെതിരായി വന്നു എങ്കിലും ശരി, പടച്ചവൻ അതിനെല്ലാം നിഷ്പ്രഭമാക്കിക്കൊണ്ട് വളരെ എളുപ്പമായ രീതിയിൽ അതിൽ നിന്നെല്ലാം മോചിപ്പിച്ചു.